നമസ്തെ, ഗ്രന്ഥപുരയിലേക്ക് സ്വാഗതം. ഇത് ക്രിസ്മസ് കാലമല്ലേ? ക്രിസ്മസ് പശ്ചാത്തലത്തിൽ ലോക സാഹിത്യത്തിൽ ധാരാളം കഥകളും കവിതകളും ഉണ്ട്. ടോൾസ്റ്റോയ് ഉൾപ്പെടെ പലരും എഴുതിയിട്ടുണ്ട്. മലയാളത്തിലുമുണ്ട് കുറേ രചനകൾ. എങ്കിലും പുതിയ കഥകൾ ഉണ്ടോ എന്ന് ഞാൻ തിരഞ്ഞപ്പോൾ ഒരു കഥ എനിക്ക് കിട്ടി. പ്രശസ്ത യുവസാഹിത്യകാരനായ ജേക്കബ് എബ്രഹാമിൻ്റെ ലൂക്കോസ് അച്ഛൻ്റെ ക്രിസ്മസ്. ജേക്കബ് എബ്രഹാം കഥാകൃത്താണ്, നോവലിസ്റ്റാണ്, പത്തനംതിട്ട നെല്ലിക്കാല സ്വദേശിയാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം, മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കഥാസമ്മാനം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കുമരി, ശ്വാസഗതി, ക്രിസ്മസ് പുസ്തകം ഉൾപ്പെടെ 9 കൃതികൾ രചിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് മലയാളം മിഷനിൽ റേഡിയോ മലയാളം പ്രോജക്റ്റ് ഹെഡായി പ്രവർത്തിക്കുന്നു. ഈ കഥയെപ്പറ്റി കഥാകൃത്ത് എന്ത് പറയുന്നു എന്ന് നമുക്ക് കേൾക്കാം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ജേക്കബ് എബ്രഹാം ആണ്. എല്ലാവർക്കും ആദ്യം തന്നെ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ലൂക്കോസ് അച്ഛൻ്റെ ക്രിസ്മസ് എന്ന ഒരു കഥയാണ് ഇന്ന് പ്രിയ അവതാരകയും സുഹൃത്തും മാധ്യമപ്രവർത്തകമായ ശ്രുതി അവതരിപ്പിക്കുന്നത്. ഈ കഥ എഴുതാനുണ്ടായ സാഹചര്യം തീർച്ചയായിട്ടും ഒരു വലിയ നോവിൻ്റെയും നൊമ്പരത്തിൻ്റെയും അനുഭവത്തിൽ നിന്നാണ് ഈ കഥയുടെ പിറവി. നമുക്കറിയാം, ക്രിസ്മസിൻ്റെ വർണ്ണങ്ങളിൽ ക്രിസ്മസ് നക്ഷത്രങ്ങളും പുൽക്കോടുകളും കേക്കും വൈനും ഒക്കെ ഉണ്ടെങ്കിലും ക്രിസ്മസ് എന്നും നിസ്വർക്കിടയിലും പാപങ്ങൾക്കിടയിലും യേശുദേവൻ ജനിച്ചതിൻ്റെ ഒരു ആ ഒരു മാനവ വിമോചനത്തിൻ്റെ തത്വശാസ്ത്രമാണ് ക്രിസ്മസ് മുന്നോട്ട് വയ്ക്കുന്നത്. എൻ്റെ നാടായ പത്തനംതിട്ടയുടെ പശ്ചാത്തലത്തിൽ പറയുന്ന ഒരു കഥയാണ് ലൂക്കോസ് അച്ഛൻ്റെ ക്രിസ്മസ്. ഞങ്ങളുടെ നാട്ടിൽ പത്തനംതിട്ടയുടെ മലമ്പ്രദേശങ്ങളിൽ അശനർക്കിടയിൽ പ്രവർത്തിച്ച ഒരുപാട് സന്യാസി തുല്യരായ ഒരുപാട് പാതിരിമാർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു, മിഷണറിമാർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു അതിൻ്റെ ആ പരമ്പരയിലെ ഒരു കണ്ണിയാണ് ലൂക്കോസ് അച്ഛന്. നഗരത്തിൽ ജീവിക്കുന്ന എമ്മ എന്ന പെൺകുട്ടി, മാധ്യമപ്രവർത്തക, ഒരു ക്രിസ്മസ് സ്റ്റോറി ചെയ്യാനായി എഡിറ്റർ പറഞ്ഞനുസരിച്ചിട്ട് ലൂക്കോസ് അച്ഛനെ കണ്ടെത്തുന്നതാണ് ഈ കഥയുടെ മർമ്മം എന്ന് പറയുന്നത്. മൂല്യശ്രുതി മാസികയുടെ ഡിസംബർ ഇഷ്യൂവിൽ, ഡിസംബർ പതിപ്പിൽ, ക്രിസ്മസ് പതിപ്പിൽ പ്രസിദ്ധീകരിച്ച കഥയാണിത്. വളരെയേറെ വായന കിട്ടിയ ഒരു എൻ്റെ കഥകൾക്ക് കിട്ടിയ വായനകളിൽ വളരെയേറെ വായന കിട്ടിയ ഒരു കഥയാണ് ലൂക്കോസ് അച്ഛൻ്റെ ക്രിസ്മസ് എന്നുള്ള ഈ കഥ. ശരിക്കും പറഞ്ഞാൽ കഥകൾ പറയപ്പെടുക എന്നുള്ളത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. മനുഷ്യർ പരസ്പരം കഥകൾ പറയാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഈ ക്രിസ്മസ് കാലത്ത് ലൂക്കോസ് അച്ഛൻ്റെ ക്രിസ്മസ് എന്ന ഈ ചെറുകഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ലൂക്കോസ് അച്ഛൻ്റെ ക്രിസ്മസ്, ജേക്കബ് എബ്രഹാം. എം എ ന്യൂസ് എഡിറ്റർ വിളിക്കുന്നു. എഡിറ്റിംഗ് സ്യൂട്ടിലേക്ക് തലയിട്ട് രമേച്ചി പറഞ്ഞു, കൊച്ചു ചെല്ല് ചെല്ല്, കിട്ടാനുള്ളത് വാങ്ങിയിട്ട് വാ. എഡിറ്റർ അനൂപ് പണി തുടർന്നു. സെക്രട്ടേറിയറ്റ് പഠിക്കലെ അമ്മയും കുഞ്ഞും സമരത്തിൻ്റെ വിഷ്വൽ സ്ക്രീനിൽ വെട്ടിയരിഞ്ഞ് ഇനി 11 മണിയുടെ ബ്രേക്കിംഗ് ന്യൂസിൽ ചൂടൻ ഐറ്റമായി വിളമ്പാനുള്ളതാണ്. ഗ്ലാസ് ഡോർ തുറന്ന് ചാനൽ വാർ റൂമിലേക്ക് ഇറങ്ങി സദാസമയവും യുദ്ധസജ്ജരായി പടയാളികളെ പോലെ കാണപ്പെടുന്ന സഹപ്രവർത്തകർക്കിടയിലൂടെ നടന്ന് ന്യൂസ് എഡിറ്റേഴ്സിന്റെ ക്യാബിനിലെത്തി. ആ എമ്മ, വരൂ വരൂ. എന്തെങ്കിലും സ്പെഷ്യൽ സ്റ്റോറി തലയിൽ കെട്ടിയേൽപ്പിക്കുമ്പോഴാണ് ഈ സ്നേഹം, അല്ലെങ്കിൽ സിംഹമാണ്. ട്രെയിനികളെയും പുതിയ റിപ്പോർട്ടർമാരെയും കടിച്ചു കുടയുന്നതാണ് ഇഷ്ടവിനോദം. കേരളം പോലൊരു ഇട്ടാവട്ടവുമുണ്ട്. ഓരോ പഞ്ചായത്തിനും ഓരോ ചാനൽ വീതമുണ്ട്. ഓരോ വീട്ടിലും ഓരോ യൂട്യൂബ് ചാനലുണ്ട്. സബ്സ്ക്രൈബേഴ്സിനായുള്ള ഓട്ടപ്പാച്ചിലാണ്. രാത്രിയിൽ ഹോസ്റ്റലിൽ ഭയങ്കര പ്ലാനിംഗ് ആണ്. 2 കൂട്ടുകാരികൾക്ക് യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ഒരുത്തി വിജയിച്ചു, മറ്റവൾ ഡിപ്രസ്ഡ്. അവൾക്ക് കഴിഞ്ഞ ദിവസം $100 പെട്ടിയിൽ വീണു. അതിൻ്റെ ചെലവും കിട്ടി. ആ എമ്മ തന്നെ വിളിച്ചത് തന്നെ കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്നൊരു ക്രിസ്മസ് സ്റ്റോറി ചെയ്യണമെന്ന് പറയാനാ. കഴിഞ്ഞ ക്രിസ്മസിന് താൻ ചെയ്ത തെരേസയുടെ ക്രിസ്മസ് കേക്കുകൾ ശരിക്കും തകർത്തു. ഇത്തവണ ഒരു വെറൈറ്റി ഐറ്റം വേണം. ക്രിസ്മസ് സ്റ്റോറി ഉഗ്രനാണെങ്കിൽ തനിക്ക് ക്രിസ്മസിനും തലേന്നും ലീവ് തരും, വിത്ത് സാലറി.
ഇതാണ് എൻ്റെ ഓഫർ. എന്ത് പറയുന്നു? സ്റ്റോറി മോശമായാൽ നോ ലീവ്. ചെയ്യാം സാർ, നോക്കട്ടെ സാർ. എമ്മ തലയാട്ടി പുറത്തിറങ്ങി. ന്യൂസ് എഡിറ്റർ ഗോപികൃഷ്ണനും ചിരിച്ചു. ശരിക്കും ക്രിസ്മസിങ് എത്തിയല്ലേ, അത്ഭുതം തോന്നി. ഈ ചാനൽ ഗ്രഹത്തിൽ കയറിയാൽ പിന്നെ സമയം, കാലം, വർഷം, മഴയുണ്ടോ വെയിലുണ്ടോ എന്നൊന്നും അറിയാൻ കഴിയില്ല. ഈ ഗ്രഹം ഒരു കുഞ്ഞൻ ഗ്രഹമായി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഈ ഗ്രഹമാണ് ഏറ്റവും വലുതെന്ന് ഇവിടെയുള്ളവർക്ക് തോന്നും. ന്യൂസ് എഡിറ്ററുടെ ക്യാബിനിൽ നിന്നിറങ്ങി ക്യാൻറ്റീനിലേക്ക് നടന്നു. ക്യാൻറ്റീനിൽ കഫേ കോഫി ഡേയുടെ വെൻഡിങ് മെഷീനുണ്ട്. ഒരു ബദാം മിൽക്ക് കുടിച്ചുകൊണ്ട് ക്രിസ്മസിനെ കുറിച്ച് ആലോചിക്കാം. മൂന്നാം നിലയിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ലിഫ്റ്റിലിറങ്ങി. ഗ്രഹത്തിൻ്റെ മറ്റൊരു ഉപഗ്രഹമാണ് ക്യാൻറ്റീൻ. ചാനൽ ഗ്രഹത്തിലെ വാൽനക്ഷത്രങ്ങളിൽ ചിലർ ക്യാൻറ്റീനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിന്നി മായുന്നുണ്ട്. കഴിഞ്ഞ തവണ ക്രിസ്മസ് ഒന്നും അറിയിക്കാതെ കടന്നുപോയി. ആകെ മ്ലാനത, രസമുണ്ടായില്ല. തെരേസ ആൻ്റിയുടെ ക്രിസ്മസ് കേക്കുകൾ കഴിഞ്ഞ ക്രിസ്മസിന് രക്ഷിച്ചു. വേറെ എത്രയോ ക്രിസ്ത്യാനി പെങ്കുച്ചുങ്ങൾ ചാനലിലുണ്ട്. എന്നാലും സ്പെഷ്യൽ സ്റ്റോറി ചെയ്യണമെങ്കിൽ എമ്മ വേണം. വെൻഡിങ് മെഷീൻ പിസ് എന്ന ശബ്ദത്തോടെ ബദാം മിൽക്ക് റെഡിയാക്കി. കൊറോണ വന്നതിൽ പിന്നെ 2 വർഷമായി ക്രിസ്മസ് ഇല്ല. ക്രിസ്മസ് കരോളും രാത്രി പാട്ടുകാരും ഇല്ലാത്ത കഴിഞ്ഞ ക്രിസ്മസിന് ഒരു രസവും ഉണ്ടായില്ല. ഷൂട്ടിന് ചെന്നപ്പോൾ തെരേസ ആൻ്റിയുടെ മകൻ ജോയൽ പറഞ്ഞത് കേട്ടപ്പോൾ സങ്കടം തോന്നി. എമ്മ ചേച്ചി, സ്വല്പം വൈൻ പോലും കുടിക്കാൻ കഴിഞ്ഞില്ല, രാത്രി കരോളിന് പോകാനും കഴിഞ്ഞില്ല. തെരേസ ആൻ്റി ഹോസ്റ്റലിലേക്ക് കേക്ക് തന്നുവിട്ടു. അങ്ങനെ കഴിഞ്ഞ ക്രിസ്മസ് സ്റ്റോറി ഹിറ്റായി. ബദാം മിൽക്ക് കുടിച്ച് വീണ്ടും എഡിറ്റിംഗ് സ്യൂട്ടിലെത്തി. അമ്മയെയും കുഞ്ഞിനെയും ഉപ്പും മുളകും ഇട്ട് വെട്ടിയരിഞ്ഞ് പാകത്തിന് വേവിച്ച് ചൂടോടെ വിളമ്പാൻ പറ്റുന്ന ഐറ്റമാക്കി മാറ്റി. വൈകുന്നേരം ഹോസ്റ്റലിലേക്ക് ഫാസിനോയിൽ പോയപ്പോഴാണ് ക്രിസ്മസ് നക്ഷത്രങ്ങൾ നിരത്തുകളിലെ കടകളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കണ്ടത്. അന്തരീക്ഷത്തിൽ നേരിയ ഡിസംബർ തണുപ്പ്. മലയോരത്തെ വീട്ടിലെത്താൻ മനസ്സ് കൊതിച്ചു. സിറ്റിയിലേക്കാൾ തണുപ്പുണ്ട് രാവിലെ മലകളിൽ. മടി പിടിച്ച് കമ്പിളിയിൽ ചുരുണ്ടുകൂടി കിടക്കാം. ജനലിലൂടെ താഴ്വാരത്ത് നേർത്ത മഞ്ഞ് പൊങ്ങി നിൽക്കുന്നത് നോക്കി കട്ടൻ കാപ്പി കുടിക്കാം. ദൂരെ മലഞ്ചെരുവുകളിലെ വീടുകളിൽ ക്രിസ്മസ് നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് കാണാം. മലമുകളിലെ പള്ളിയിൽ നിന്നും കോളാമ്പിയിലൂടെ ഒഴുകി വരുന്ന യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ്റെ കുളിരും രാവിൽ തുടങ്ങിയ ക്രിസ്മസ് ഹിറ്റ് ഗാനങ്ങൾ കേൾക്കാം. പാലപ്പൂവും കോഴിക്കറിയും കഴിക്കാം. അമ്മച്ചിയുടെ കൂടെ 1-2 കേക്കുകൾ ബേക്ക് ചെയ്യാൻ കൂടാം. ചാച്ചൻ്റെ പഴയകാല നാട്ടുംപുറ ക്രിസ്മസ് കഥകൾ കേട്ട് രസിക്കാം. ക്രിസ്മസ് ട്രീ ഒരുക്കാം. ആഹാ, അന്തസ്സ്. ഹോസ്റ്റൽ മേറ്റ്സ് 2 പേരും ടെക്കികളാണ്. 2 എണ്ണത്തിനും വർക്ക് ഫ്രം ഹോമാണ്. എങ്കിലും വീട്ടിലിരിക്കില്ല, നിയന്ത്രണങ്ങളിൽ അയവ് വന്നിട്ടുണ്ട്. ഈ വർഷം ക്രിസ്മസ് ഉണ്ടാവും. റൂമിലെത്തിയപ്പോൾ ശ്വേത കുട്ടി നിക്കറും ടീഷർട്ടും ഇട്ട് ലാപ്ടോപ്പിന് മുന്നിലുണ്ട്. ഇവക്ക് കുറച്ചുകൂടി ഇറക്കമുള്ള ബർമൂഡ ഇട്ടുകൂടെ? മറ്റവൾ പുറത്തു പോയിരിക്കുകയാണെന്ന് തോന്നുന്നു. നീയെന്താ നേരത്തെ? പണി കിട്ടി മോളെ, ഇനി ക്രിസ്മസിന് സ്പെഷ്യൽ സ്റ്റോറി ചെയ്യണം. അതുവരെ എനിക്ക് സ്വസ്ഥതയില്ല. ഞാൻ പറഞ്ഞില്ലേ, നീ ഈ ചാനൽ പണി നിർത്തി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങ്. സംഭവം പൊളിയാണെങ്കിൽ നിനക്കിപ്പോൾ കിട്ടുന്നതിൻ്റെ 10 ഇരട്ടി കാശ് പെട്ടിയിൽ വീഴും. നിനക്ക് ഇഷ്ടം പോലെ ഐഡിയാസ് ഉണ്ടല്ലോ. അതൊന്നും തൽക്കാലമില്ല. നീ പറ്റിയ ക്രിസ്മസ് ഐഡിയ വല്ലതും ഉണ്ടെങ്കിൽ പറയാം. എടി, ഇത്തവണ ഒരു വൈൻ സ്റ്റോറി നോക്ക്. നിന്റെ ആൻറ്റിമാർ ആരെങ്കിലും വൈൻ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കുമല്ലോ. അതാവുമ്പോൾ കഴിഞ്ഞ തവണ തെരേസ ആൻറ്റിയുടെ കേക്ക് കിട്ടിയതുപോലെ വൈൻ കിട്ടും. കുറച്ച് നല്ല വൈൻ കുടിച്ച് ഇത്തവണ നമുക്ക് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാം. അവൾ തംസ് അപ്പ് ചിഹ്നം കാണിച്ചു. വൈനും കേക്കും ഒന്നും ഇനി വയ്യ. ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് സ്റ്റോറിക്കുള്ളതാക്കാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും വെറൈറ്റി വേണം. കുറച്ചുകൂടി അർത്ഥവത്തായ ഒരു സ്റ്റോറി ചെയ്യാൻ പറ്റിയെങ്കിൽ അതിൽ ഒരു എമ്മ ടച്ച് വരും. ഷവറിന് താഴെ നിൽക്കുമ്പോൾ എമ്മ ആലോചിച്ചു. വെള്ളത്തിൻ്റെ വെള്ളി വരകൾ നഗ്നമേനിയിലൂടെ ഓടി. ഹാവു, വെള്ളത്തിന് ഡിസംബർ തണുപ്പ്. മലയോരത്തെ വീട്ടിലേക്ക് ഓടിയെത്താൻ മനസ്സ് കൊതിച്ചു. റബ്ബർ തോട്ടത്തിലൂടെയുള്ള ഒറ്റയടി പാതകൾ, കരിങ്കല്ലിൽ തീർത്ത പഴയ വീടുകൾ, ആളും അനക്കവും ഇല്ലാതെ പ്രേതാലയം പോലെ കിടക്കുന്ന ബംഗ്ലാവുകൾ, ഏക്കറുകളോളം നീണ്ടുകിടക്കുന്ന പച്ചപ്പ്, ബദാം മരങ്ങളുടെ തണലുകൾ, റബ്ബർ പുരകളുടെ ചിമ്മിനികളിൽ നിന്നും ഉയർന്നു പരത്തുന്ന പുകകളുടെ മേഘക്കൂട്ടങ്ങൾ, മൂടൽ മഞ്ഞും തണുപ്പും കാടും ഒറ്റപ്പെട്ട ഭൂപ്രകൃതിയുമെല്ലാം കൂടെ മലമുകളിലെ പള്ളിക്ക് നൽകുന്ന അവാച്യ സൗന്ദര്യം. ഇതിനിടയിലൂടെ സൈക്കിൾ ഓടിക്കണം. മലയിലെത്തിയാൽ സൈക്കിളാണ് എമ്മയുടെ കൂട്ട്. എമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് കയറി ചെല്ലാൻ തോന്നി. ആ വിജനതയിൽ അലിഞ്ഞു ചേരാൻ കൊതിച്ചു.
ഈ ചാനൽ ഗ്രഹം എന്ന മനം മടുപ്പിക്കുന്ന ലോകത്ത് നിന്നും ഒളിച്ചോടാൻ തോന്നി. ഹോസ്റ്റലിന്റെ ബാൽക്കണിയിൽ നിന്ന് പുറത്തെ തെരുവിലേക്ക് നോക്കി നിന്നു. തൊട്ടപ്പുറത്തെ ഷോപ്പിംഗ് മാളിന്റെ കമാനത്തിൽ നിരത്തിയിട്ടിരിക്കുന്ന ക്രിസ്മസ് നക്ഷത്രങ്ങളെ കണ്ടപ്പോൾ വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ തോന്നി. ദേ മോള് വിളിക്കുന്നു, മോള് വിളിക്കുന്നു എന്ന ബഹളത്തോടെ അമ്മി ചാച്ചനെ വിളിക്കുന്നത് ഇപ്പൊ കേൾക്കാം. കറക്റ്റ് അതുപോലെ തന്നെ. പറമോളെ, എന്താ വിശേഷം? അമ്മയെ സ്നേഹം മൂത്ത എമ്മ അമ്മി എന്ന് വിളിക്കും. അമ്മി, ക്രിസ്മസ് സ്റ്റാർ ഇട്ടോ? ആഹാ, ഇത് ചോദിക്കാനാണോ നീ വിളിച്ചേ? ക്രിസ്മസ് സ്റ്റാറും ട്രീയുമെല്ലാം നിന്റെ ചാച്ചൻ അപ്പുറത്തെ ജെയ്സിനെ കൊണ്ട് ഇടിവിപ്പിച്ചു. ഇനി ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ മോളിങ്ങി വന്നേച്ചാ മതി. പിന്നെ അവിടെ എന്നാ ഉണ്ട് വിശേഷം? അമ്മയ്ക്കൊരു സ്നേഹവും ഇല്ല. എമ്മയ്ക്ക് പുന്നാരം തോന്നി, കൊഞ്ചി കുഴയാൻ തോന്നി. ദേ നിന്റെ ചാച്ചൻ ഇവിടെ നിന്ന് ബഹളം വെക്കുന്നു, ഞാൻ കൊടുക്കാം. കൊച്ചെ, കൊച്ചെന്നാ വരുന്നത്? ദേ നീ വന്നിട്ട് വേണം ക്രിസ്മസ് പരിപാടികൾ പ്ലാൻ ചെയ്യാൻ. പിന്നെ വേറൊരു കാര്യം, നിന്നെ ലൂക്കോസ് അച്ഛൻ വിളിച്ചിരുന്നോ മോളെ? ലൂക്കോസ് അച്ഛൻ കഴിഞ്ഞ ദിവസം വിളിച്ച് നിന്റെ നമ്പർ വാങ്ങി. ലൂക്കോസ് അച്ഛൻ? ലൂക്കോസ് അച്ഛൻ? ചാച്ച, കോൾ കട്ട് ചെയ്തോ, എനിക്ക് ക്രിസ്മസ് സ്റ്റോറ് കിട്ടി. ലൂക്കോസ് അച്ഛനെ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. കോൾ കട്ടാക്കി. ലൂക്കോസ് അച്ഛൻ അല്ലാതെ വേറൊരു പെർഫെക്റ്റ് ഓക്കെ ക്രിസ്മസ് സ്റ്റോറി ഇല്ല. തുള്ളിച്ചാടി ബഹളം വെച്ചു. ശ്വേത എണീറ്റ് വന്ന് നോക്കി. എന്താടി? എടി, ക്രിസ്മസ് സ്റ്റോറി കിട്ടി. എന്താ? അതോ ലൂക്കോസ് അച്ഛൻ, ക്രിസ്മസ് സ്റ്റോറി കിട്ടി. ഈ അച്ഛനെന്താ, വലിയ സംഭവമാണോ? ശ്വേത ചോദിച്ചപ്പോൾ ലൂക്കോസ് അച്ഛനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു എമ്മ. ഒരു സൈക്കിളിന്റെ പുറകിൽ മലകളിലെ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ട വസ്ത്രങ്ങളും ആഹാരവും പുസ്തകവുമായി വട്ടത്തൊപ്പിയും ലോഹയും അണിഞ്ഞ് സൈക്കിൾ ചവിട്ടിപ്പോകുന്ന ലൂക്കോസ് അച്ഛൻ കൺമുന്നിൽ വന്നു. തിരുക്കൊച്ചി ആംഗ്ലിക്കൻ മഹാ ഇടവകയിലെ മിഷണറിയായി പ്രവർത്തിക്കാൻ ഇംഗ്ലണ്ടിൽ നിന്നും എത്തിയ ഫാദർ ക്ലെമന്റ് നീവിന്റെയും ഈഡിത് നീവിന്റെയും മകനാണ് ലൂക്കോസ് അച്ഛൻ. 70 വയസ്സ് കഴിഞ്ഞു. നീണ്ട വെളുത്ത താടി കണ്ടാൽ ക്രിസ്മസ് അപ്പൂപ്പനെ പോലെ തോന്നും. വിശുദ്ധമായ ചിരി, കണ്ണുകളിൽ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത. കേരളത്തിലെമ്പാടുമുള്ള മിഷൻ കേന്ദ്രങ്ങളിൽ പ്രവർത്തിച്ച മാതാപിതാക്കൾ പ്രവർത്തനം തുടങ്ങിയ മലയോരത്തെ ചാപ്പലിലേക്കും ഫാമിലേക്കും തിരിച്ചെത്തി. കാവിക്കുപ്പായം ധരിച്ച് മല കയറുന്ന നിസ്വനായ പാതിരി. ക്ലമന്റ് അച്ഛനും ഈഡിത് മദാമയും ഈ മണ്ണിൽ അന്ത്യനിദ്ര പൂകി. നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാണ് കിറുക്കച്ഛനെന്ന് സ്നേഹം കൂടുമ്പോൾ നാട്ടുകാർ വിളിക്കുന്ന ലൂക്കോസ് അച്ഛൻ. പാവപ്പെട്ട കുട്ടികൾക്കായി ബത്ലേഹീം എന്ന് പേരിട്ട് നടത്തുന്ന നഴ്സറി. സ്വയം തൊഴിൽ സഹായം പോലെ പശു വളർത്തൽ. അശരണരായ സ്ത്രീകൾക്ക് കുട്ട, സാമ്പ്രാണിത്തിരി നിർമ്മാണം, തയ്യൽ ക്ലാസുകൾ തുടങ്ങി പല കൈത്തൊഴിലുകളുമുണ്ട്. ആശ്രമത്തിന് ചുറ്റും നിരവധി പ്രവർത്തനങ്ങളുമുണ്ട്. പ്രാർത്ഥനയുടെ വിശുദ്ധി ചുറ്റും പരക്കുന്ന പ്രവർത്തനം. ന്യൂസ് എഡിറ്റർക്ക് വാട്സാപ്പിലേക്ക് എമ്മ മെസ്സേജ് അയച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗോപികൃഷ്ണൻ വിളിച്ചു. ഗോ എഹെഡ് എമ്മ, നമുക്ക് ചാനലിൻ്റെ സ്പെഷ്യൽ പരിപാടി ഇത്തവണ ആശ്രമത്തിൽ നിന്നും ചെയ്യാം. ആവേശത്തിൽ ലൂക്കോസ് അച്ഛനെ വിളിക്കുന്ന കാര്യം മാത്രം മറന്നു. 2 തവണ റിംഗ് ചെയ്തിട്ടും മറുപടി കിട്ടിയില്ല. പിറ്റേന്ന് ചാനൽ ക്യാൻറ്റീനിൽ ഇരിക്കുമ്പോൾ എമ്മ ആദ്യമായി ലൂക്കോസ് അച്ഛനെ കണ്ടത് ഓർത്തെടുത്തു. റബ്ബർ തോട്ടത്തിലൂടെ സൈക്കിൾ ചവിട്ടി ആശ്രമ പരിസരത്തേക്ക് അറിയാതെ എത്തപ്പെടുകയായിരുന്നു. 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞപ്പോഴാണ് സൈക്കിൾ വാങ്ങിയത്. 2 റബ്ബർ കുന്നുകൾക്കിടയിൽ ചാപ്പലും ആശ്രമവും കൃഷിത്തോട്ടവുമുള്ള ഒരു വലിയ പ്രദേശം. ചാപ്പലിന്റെ വാതിലിനടുത്ത് ഒരു മെഴുകുതിരിക്കാലും ബൈബിളും പിടിച്ചുകൊണ്ട് ലൂക്കോസ് അച്ഛൻ നിന്നിരുന്നു. തോട്ടത്തിന്റെ താഴെ അറ്റത്തൂടെ വരുന്ന സൈക്കിൾ അച്ഛൻ കണ്ടു. കയ്യാട്ടി വിളിച്ചു, പേരൊക്കെ ചോദിച്ചു, സംസാരിച്ചു, നീണ്ട വെള്ളത്താടിയുഴിഞ്ഞ് ചിരിച്ചു. ക്രിസ്മസിന് ഇനി 2 ആഴ്ചയുള്ളൂ. സ്റ്റോറി പ്ലാൻ ചെയ്ത് എമ്മ രാത്രി ചിലവഴിച്ചു. ഒരു ക്രിസ്മസ് നക്ഷത്രം കയ്യിലേന്തി രാത്രി ഗായക സംഘത്തിനൊപ്പം മല കയറി പോകുന്ന ലൂക്കോസ് അച്ഛൻ സ്വപ്നത്തിൽ വന്നു. ചുവന്ന ഫ്രോക്കും തിളങ്ങുന്ന ഷൂസും ക്രിസ്മസ് തൊപ്പിയും ധരിച്ച് താനും അവർക്കൊപ്പം മല കയറുന്നു. ഹോളി നൈറ്റ്, സൈലന്റ് നൈറ്റ്, ആരോ ഉറക്കെ പാടുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. മലയിൽ തോട്ടങ്ങളിൽ തിരുവചനം പ്രതിധ്വനിക്കുന്നു. കാലിത്തൊഴുത്തിൽ പിറന്നവന് സ്തുതി പാടി നീലമഞ്ഞിൻ്റെ ഇരുളിമയിലൂടെ ആ ഗായക സംഘം ഒറ്റയടി പാതയിലൂടെ മല കയറി പോകുന്നു. രാവിലെ ഉണർന്ന് കെറ്റിലോണാക്കി ഒരു കട്ടൻ കാപ്പി തിളപ്പിച്ചുകൊണ്ട് ചാച്ചനെ വിളിച്ചു. ലൂക്കോസ് അച്ഛൻ ഫോൺ എടുത്തില്ലെന്ന് അറിയിച്ചു. ചാച്ചൻ മലയിൽ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് സമാധാനമുണ്ടായത്. ചാച്ച, ലൂക്കോസ് അച്ഛനെ കുറിച്ച് കൂടുതൽ പറഞ്ഞതാ? ചാച്ചൻ പറഞ്ഞത് കഥ പോലെ കേട്ടു. ക്ലമന്റ് അച്ഛൻ്റെയും ഈഡിത് മദാമയുടെയും മരണശേഷം അവർ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾക്ക് ലൂക്കോസ് അച്ഛൻ നേതൃത്വം നൽകുകയായിരുന്നു. ശൈശവപ്രായം മുതൽ തന്നെ മാതാപിതാക്കളുടെ കരുതലിലും ശിക്ഷണത്തിലുമാണ് ലൂക്കോസ് അച്ഛൻ വളർന്നത്.
കോട്ടയം, ആലപ്പുഴ, മാവേലിക്കര തുടങ്ങിയ മിഷൻ കേന്ദ്രങ്ങളിൽ കുട്ടിക്കാലം ചിലവഴിച്ച ശേഷം വിദ്യാഭ്യാസത്തിനായി വീണ്ടും ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി. ഒരു ഡയറിയിലേക്ക് എമ്മ ലൂക്കോസ് അച്ഛൻ്റെ പ്രൊഫൈൽ വിവരങ്ങളൊക്കെ കുറിച്ചു വെച്ചു. ഇംഗ്ലണ്ടിലെ പഠനത്തിന് ശേഷം തിരിച്ചെത്തിയ യുവാവായ ലൂക്കോസ് അച്ഛനെയാണ് ചാച്ചൻ ആദ്യം കാണുന്നത്. മലയിലെ കുട്ടികളെ വൃത്തിയും സന്തോഷവുമുള്ള ജീവിതം പഠിപ്പിക്കുന്ന ലൂക്കോസ് അച്ഛൻ, പാവപ്പെട്ട അമ്മമാർക്ക് കൈത്തൊഴിൽ പഠിപ്പിക്കുന്ന ലൂക്കോസ് അച്ഛൻ, സൈക്കിളിനു മുന്നിൽ പുസ്തകങ്ങൾ വെച്ചുകെട്ടി മഴയത്തും വെയിലത്തും മലവഴികളിൽ സൈക്കിൾ ചവിട്ടി പോകുന്ന ലൂക്കോസ് അച്ഛൻ. രണ്ടു മൂന്ന് ദിവസം ട്രൈ ചെയ്തിട്ടും ലൂക്കോസ് അച്ഛൻ ഫോൺ എടുത്തില്ല. രാത്രിയിൽ മലയോര വഴികളിൽ അപ്രത്യക്ഷനാകുന്ന ലൂക്കോസ് അച്ഛനെ സ്വപ്നം കണ്ട് എമ്മ ഞെട്ടിയുണർന്നു. ക്രിസ്മസിനിനി അധികം ദിവസങ്ങളില്ല. എമ്മയ്ക്ക് ടെൻഷൻ തുടങ്ങി. സ്റ്റോറി പ്ലാൻ ചെയ്ത് തുടങ്ങിയാൽ അത് ചാനലിൽ ഓടിത്തുടങ്ങും വരെ ടെൻഷനാണ്. ലൂക്കോസ് അച്ഛൻ എന്തായിരിക്കും തന്നോട് പറയാൻ ആഗ്രഹിച്ചത്? എന്തിനായിരിക്കും ഫോൺ നമ്പർ അന്വേഷിച്ചത്? കഴിഞ്ഞ ക്രിസ്മസിന് ഈ സ്റ്റോറി ഐഡിയ എന്താ തോന്നാതെ പോയത്? ക്യാൻറ്റീനിൽ ബദാം മിൽക്കുമായി ഇരുന്നപ്പോൾ ചിന്തിച്ചു, ലൂക്കോസ് അച്ഛൻ മാത്രമാണ് മനസ്സിൽ. ഒരു തവണ മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. മെഴുകുതിരിക്കാലുമായി ബൈബിളും പിടിച്ചു നിൽക്കുന്ന ഭാവത്തിൽ ആ മുഖത്തെ പുഞ്ചിരി. ബദാം മിൽക്കിന് നല്ല ചൂട്. പെട്ടെന്ന് സൈലന്റ് മോഡിൽ കിടന്ന മൊബൈൽ വൈബ്രേറ്റ് ചെയ്തു. ചാച്ചനാണ്. ആ ചാച്ച, മോളെ ഒരു സങ്കട വാർത്തയുണ്ട്. നമ്മുടെ ലൂക്കോസ് അച്ഛൻ പോയി മോളെ. കോവിഡായിരുന്നു. പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രിയിലായിരുന്നു. ഇന്നലെ മരിച്ചു. മോളെ, മോളെ കേൾക്കുന്നുണ്ടോ? മൊബൈലും പിടിച്ച് ഒന്നും ചെയ്യാനാവാതെ ഇരുന്നു പോയി. ആ ചാച്ചൻ വെച്ചോ. കോൾ കട്ട് ചെയ്തു. ഒരു നിലവിളിയിലേക്ക് മനസ്സ് ഉടഞ്ഞുപോയി. ഒരു വരി വാർത്ത സ്ക്രോൾ ചെയ്ത് കൊടുക്കാനായി ന്യൂസ് റൂമിലേക്ക് നടന്നു. എന്നാലും എന്തായിരുന്നിരിക്കും ലൂക്കോസ് അച്ഛൻ തന്നോട് പറയാൻ ആഗ്രഹിച്ചിരുന്നത്? ഒരു ക്രിസ്മസ് കഥ ഏറ്റവും ആധുനികമായ ജീവിത പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ. ചാനലും യൂട്യൂബ് ചാനലും ഒക്കെ ഈ കഥയുടെ ഭാഗമാണ്. നഗരത്തിൽ വസിക്കുമ്പോഴും ഗ്രാമത്തെ ആരാധിക്കുന്നവളാണ് നായിക. ആധുനികതയിൽ അഭിരമിക്കുമ്പോഴും പാരമ്പര്യത്തിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നവളാണവൾ. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് വായനക്കാർക്ക് വിട്ടു തന്നിരിക്കുകയാണ് അല്ലേ കഥാകൃത്ത്. ലൂക്കോസ് അച്ഛൻ എന്ത് പറയാനായിരിക്കും എമ്മയെ വിളിച്ചത്? അപ്പോൾ ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ ഗ്രന്ഥപുര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഗ്രന്ഥപുരയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.